ഹായ് അനിത എബ്രഹാം, ടീന മണിമലേത്, ഷാജി സാമുവൽ, ടീന ബെഞ്ചമിൻ, ഫ്രാൻസിസ് ജോസഫ്, ജെയിംസ് സാമുവൽ, ഡാനി ജെ എസ്, മിനി റെന്നി, ജോയ് കെ എസ്, ജേക്കബ് തോമസ് ജോൺസൺ, തോമസ് ചെറിയാൻ, വിനു ജോസഫ്, യോബിൻ കോശി ചെറിയാൻ, എലിഷ ജോയ്, അലക്സ് കറുകയിൽ, അലക്സി മുല്ലുവിള, നെവിൽ മാത്യു, ഷാജി സാമുവൽ. ഡാനി ജെ എസ്, ആനന്ദ് പി എസ്, ആനന്ദ് പി സി, ഫ്രാൻസിസ് ജോസഫ് കണ്ടതിൽ, ജിതി എബ്രഹാം, ജോൺസൺ വെടിക്കാട്ട്, അബ്ദുൽ ദേവസ്യ, സജി മാത്യു, ജോസ് വർഗീസ്, ലാലച്ചൻ കുര്യൻ, ജോൺസൺ, യോഹന്നാൻ, സുബിത്തി തോമസ്, ബെന്നി ജോർജ്, അബിൻ തോമസ്, ജെറിൻ വിൻസൺ, ജോസ് വർഗീസ്. താങ്ക് യു എവരിവൺ ഫോർ ജോയിനിങ്. മാത്യു വടക്കത്തറ ആൻഡ് സാജൻ പടിക്കൽ, വർഗീസ് ലോറൻസ്. ഹായ്, വീഡിയോ സ്റ്റില്ലായി കാണുന്നു. ഹായ്, വീഡിയോക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഹായ് റേച്ചൽ രാജൻ, ലാലി ജോർജ്, അനിൽ തടത്തിൽ തോമസ്, ജെയിംസ് സാമുവൽ, ആ കുഴപ്പമില്ല, വിനു ജോസഫ്, താങ്ക് യു. നമ്മളിന്ന് പ്രാർത്ഥനയെ പറ്റിയാണ് ചിന്തിക്കുന്നത്. ഈ പ്രാർത്ഥിക്കുക, ചില ആളുകൾക്ക് എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? നമ്മൾ ഈ ഡെസേർട്ട് ഫാദേഴ്സ്, പിന്നെ ഓർത്തഡോക്സ് മങ്ക്സ്, അവരൊക്കെ പ്രാർത്ഥിച്ചത് 60 വർഷം, 70 വർഷം, 100 വർഷം ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് അവർ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിൽ തന്നെ അവർ ദൈവത്തിൽ വിലയം പ്രാപിച്ചു, അങ്ങനെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം അവരെന്തായിരിക്കും പ്രാർത്ഥിച്ചത്? അപ്പം നമ്മളുടെ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ പലപ്പോഴും ഒരു ഷോപ്പിംഗ് ലിസ്റ്റാണ്, നമ്മുടെ ആവശ്യങ്ങളുടെ ഒരു ചെറുതോ നീണ്ടതോ ആയ ഒരു പട്ടിക ദൈവം മുൻപാകെ അർപ്പിക്കുന്നു. അപ്പം നമ്മുടെ ഒരു ഡെയിലി റുട്ടീനിൽ പ്രാർത്ഥിക്കുന്ന അങ്ങനെയാണ്. പിന്നെ നമുക്കറിയാം, അതുകൊണ്ട് വലിയ പ്രയോജനമില്ലെന്ന്. രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ. നാളെ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സമൂഹം നമ്മളെ ദൈവമില്ലാത്തവനായതുകൊണ്ടോ, ദൈവനിഷേധി ആയതുകൊണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തതുകൊണ്ടോ, ഇങ്ങനെ ചെയ്തതുകൊണ്ടോ ആണ് അവനത് വന്നെന്ന് നാളെ ആരും പറയരുത്. അതിനൊരു മുൻകൂർ ജാമ്യം എന്ന നിലയ്ക്കാണ് പലരും ഭക്തരായിരിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. പള്ളിയിൽ പോവുക, അല്ലെങ്കിൽ പെന്തക്കോസ്ത് ഹാളിൽ പോവുക. പെന്തക്കോസ്തിൽ പോകുന്നവരിൽ 90% ആളുകൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ് പോകുന്നത്. കാരണം പെന്തക്കോസ്തിൽ പോയിരിക്കുന്ന 90% ആളുകൾക്കും അവരുടെ കാര്യം നടത്താൻ അറിയാം, അതെങ്ങനെയാണ് നടത്തേണ്ടതെന്നും അറിയാം. പിന്നെ സാക്ഷ്യം പറയുക, പ്രത്യേകിച്ച് ഈ ആണ്ടവസാനത്തിലെ സാക്ഷ്യമൊക്കെ ആളുകൾ പറയും, ദൈവം എന്നെ നടത്തി. അപ്പൊ ഉള്ളിൽ പറയും, ദൈവം നടത്തി, ഞാൻ ചെയ്തുകൊണ്ട് ഇത്രയൊക്കെ ആയി. അപ്പൊ അങ്ങനെ ഒരു വലിയ വിശ്വാസമൊന്നുമില്ല ഇത് പ്രാർത്ഥിക്കുന്നതുകൊണ്ട്. പിന്നെ കിടക്കട്ടെ അതും കൂടെ എന്നുള്ള രീതിയിലാണ്. അപ്പൊ നമ്മുടെ ആവശ്യങ്ങളൊക്കെ ഒരു അരമനസോടെ ദൈവസന്നിധിയിൽ പിറുപിറുക്കുന്നതാണ് പ്രാർത്ഥന. അപ്പൊ അതാണൊരു പ്രാർത്ഥനയെ സംബന്ധിച്ച നമ്മുടെ കാഴ്ചപ്പാട്. ഇനിയൊന്നും പറഞ്ഞില്ലെന്ന് വേണ്ട, അങ്ങനെ പറഞ്ഞു, സ്തോത്രം. അപ്പൊ അങ്ങനെ ഈ പ്രാർത്ഥന മുഷിപ്പുളവാക്കുന്നതും വിരസമായും നമുക്ക് തന്നെ
യാതൊരു യുക്തിയുമില്ലാത്ത ഒന്നായി ഒക്കെ തോന്നുകയാണ്. അതാണ് ശരാശരി മനുഷ്യൻ്റെ പ്രാർത്ഥനയുടെ അനുഭവം. എന്നോട് ആളുകൾ സംസാരിക്കുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് അനുസരിച്ചാണ് ഞാനിത് പറയുന്നത്. ഇങ്ങനെയല്ലാതെ വളരെ ഊർജസ്വലമായി സജീവമായി ദൈവാനുഭവത്തിലൊക്കെ പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരെ ക്ഷമിക്കണം, നിങ്ങളെപ്പറ്റിയല്ല ഞാൻ പറയുന്നത്, എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക്. നിങ്ങൾക്ക് അങ്ങനത്തെ വ്യത്യസ്തമായ വളരെ ഊഷ്മളമായ പ്രാർത്ഥന അനുഭവങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി എന്നോട് ഷെയർ ചെയ്യുക, അപ്പം ഞാനത് ഇങ്ങനെയുള്ളത് കൊണ്ടെന്ന് പറയാം. പക്ഷെ എനിക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് എല്ലാം ഈ ഒരു അർത്ഥത്തിലാണ്, എന്തിനാണ് പ്രാർത്ഥിക്കുക. അപ്പം എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? നമ്മൾ ഈ സഖറിയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം, സഖറിയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 13-ാം വാക്യം, സകല ജഡവും ആയുള്ളവരെ യഹോവയുടെ മുമ്പിൽ മിണ്ടാതിരിപ്പീൻ, അവൻ തന്റെ വിശുദ്ധ നിവാസത്തിൽ നിന്ന് എഴുന്നരളിയിരിക്കുന്നു. സകല ജഡവും ആയുള്ളവരെ, സകല ജഡവും ആയുള്ളവരെ യഹോവയുടെ സന്നിധിയിൽ മിണ്ടാതിരിപ്പീൻ. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗോഡ്. ഞാൻ ഈ സകല ജഡവുമായുള്ളവരെ, ഇപ്പം അത് വിളിക്കുന്നത് സകല ആളുകളെയുമാണ്. ബി സ്റ്റിൽ ബിഫോർ ദ ലോർഡ് ഓൾ മാൻകൈൻഡ്, ബിക്കോസ് ഹി ഹാസ് റൗസ്ഡ് ഹിംസെൽഫ് ഫ്രം ഹിസ് ഹോളി ഡ്വെല്ലിംഗ്. അപ്പോ ഓൾ മാൻകൈൻഡ്, അപ്പൊ അതാണ് നമ്മൾ ഇവിടെ ചിന്തിക്കുന്നത്, മുഴുവൻ മനുഷ്യവർഗത്തെയും അഡ്രസ് ചെയ്യുകയാണ്. ഓൾ മാൻകൈൻഡ്, അത് വേറൊരു വേർഷനിൽ നിന്ന് വായിക്കാം. Quiet everyone. Silence before God. നീ കിങ് ജെയിംസ് വേർഷൻ വായിച്ചാൽ അതിനകത്ത് ഇങ്ങനെയാണ്, ബി സൈലന്റ് ഓൾ ഫ്ലഷ് ബിഫോർ ദ ലോർഡ് ഫോർ ഹീസ് അറൌസ്ഡ് ഫ്രം ഹിസ് ഹോളി ഹാബിറ്റേഷൻ. ഇവിടെ എല്ലാം ദൈവം ഡിമാൻഡ് ചെയ്യുകയാണ് മനുഷ്യവർഗത്തോട്. ഇപ്പം താമസിച്ച് ജോയിൻ ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്കായിട്ട് നമ്മൾ ഇവിടെ ചിന്തിക്കുന്നത് ഗ്ലോറിയസ് ഗോസ്പെൽ ആണ്. ഈ ഗ്ലോറിയസ് ഗോസ്പെൽ എന്ന് പറഞ്ഞാൽ, വി ബിലീവ് ഇൻ വൺ ഗോഡ്. ഈ മഹത്വകരമായ സുവിശേഷത്തിൽ നമ്മൾ വിശ്വസിക്കുന്ന ഒന്നാമത്തെ വിശ്വാസം ദൈവം ഒന്ന്, ഒറ്റ ദൈവമേ ഉള്ളൂ. ആ വിശ്വാസം, അയ്യോ അപ്പോൾ ആളുകൾ ചാടി പറയും, മിക്ക ക്രിസ്ത്യാനികളും പറയും, മുസ്ലിങ്ങൾ പറയും, എല്ലാവരും, അയ്യോ ഞങ്ങളും അതൊക്കെ തന്നെയാണ് വിശ്വസിക്കുന്നത് ദൈവം. പക്ഷെ നിർഭാഗ്യവശാൽ നിങ്ങൾ അതല്ല വിശ്വസിക്കുന്നു. ഗ്ലോറിയസ് ഗോസ്പെൽ മാത്രമേ ഈ ഭൂമിയിൽ ദൈവം, ദേർ ഈസ് ഓൺലി വൺ ഗോഡ് എന്ന് വിശ്വസിക്കുന്നത് ഗ്ലോറിയസ് ഗോസ്പെൽ മാത്രമാണ്, ബാക്കി ആരും വിശ്വസിക്കുന്നില്ല. ഇപ്പോ
വെസ്റ്റേൺ ക്രിസ്ത്യൻസ്, പാശ്ചാത്യ ക്രിസ്തീയ ലോകം, ദർ ഇസ് ഓൺലി വൺ ഗോഡ് എന്ന് വിശ്വസിക്കുന്നില്ല. കാരണം അവർ കണ്ടിന്യൂസ്ലി മുസ്ലിങ്ങളെ അക്യൂസ് ചെയ്യുകയാണ്, യുവർ ഗോഡ് ഈസ് എ ഡിഫറൻറ് ഗോഡ്. അപ്പൊ ദർ ഇസ് ഓൺലി വൺ ഗോഡ്, ദർ ഇസ് ഓൺലി വൺ ഗോഡ്, വൺ ക്രിയേറ്റർ. ഇപ്പൊ ക്രിയേറ്റർ ഗോഡ് എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ. പക്ഷേ പാശ്ചാത്യ ക്രൈസ്തവർ പറയും, മുസ്ലിങ്ങളോട് പറയും, നിങ്ങളുടെ ദൈവം ഇസ് എ ഡിഫറൻറ് ഗോഡ്. അപ്പൊ അവരെത്ര ദൈവത്തിലെ വിശ്വസിക്കുന്നു. ഹിന്ദുക്കളുടെ ദൈവം വേറെയാണ്, മുസ്ലിങ്ങളുടെ ദൈവം വേറെയാണ്, ക്രിസ്ത്യാനികളുടെ ദൈവം വേറെയാണ്. പക്ഷെ ഗ്ലോറിയസ് ഗോസ്പൽ എപ്പോഴും പറയുന്നു, ദർ ഇസ് ഓൺലി വൺ ഗോഡ്. ആ ദൈവം മുഴുവൻ മനുഷ്യവർഗത്തോടും ഇടപെടുന്നു, മുഴു മനുഷ്യവർഗത്തോടും ഇടപെടുന്ന ദൈവം. അപ്പൊ ഇവിടെ ഈ വാച്ച വാക്യത്തിൽ നമ്മൾ അങ്ങനെ വായിക്കുന്നത്, ദൈവം പറയുകയാണ്, സകല ജഡവുമായുള്ളവരെ, ഇറ്റ് ഇസ് നോട്ട് ഫോർ ഇസ്രായേൽ, ഇറ്റ് ഇസ് നോട്ട് ഫോർ ദ ഡിസെൻഡൻസ് ഓഫ് എബ്രഹാം, ഇറ്റ് ഇസ് നോട്ട് ഫോർ ദ സൺസ് ഓഫ് ജേക്കബ്. അപ്പൊ ഇതൊരു ഗോത്രത്തിനുള്ളതോ ഒരു വർഗത്തിനുള്ളതോ ഒരു മതത്തിനുള്ളതോ ഒരു സഭയ്ക്കുള്ളതോ ഒരു പർട്ടിക്കുലർ ഫാമിലിക്കുള്ളതോ ഒന്നുമല്ല, സകല ജഡവുമായി, ഓൾ ഫ്ലഷ്. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. വിശ്വാസികളുടെ മേലെന്നല്ല, ക്രിസ്ത്യാനികളുടെ മേലെന്നല്ല, പെന്തക്കോസ്തുകാരുടെ മേലെന്നല്ല, ഇസ്രായേൽ ജനത്തിന്റെ മേലെന്നല്ല, ഇങ്ങനൊന്നുമല്ല, സകല ജഡത്തിന്റെ മേലും, ഓൾ മാൻകൈൻഡ്, ഓൾ ഫ്ലഷ്. അപ്പൊ ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ ദർ ഇസ് ഓൺലി വൺ ഗോഡ് ആൻഡ് ദാറ്റ് ഗോഡ് ഡീൽസ് വിത്ത് ഓൾ പീപ്പിൾ, ഇറസ്പെക്ടർ ഓഫ് ഫേസസ് ഓർ റേസസ് ഓർ എനിത്തിങ്, നോ ഡിസ്ക്രിമിനേഷൻ, നോ ഡിഫറൻസ്. ഒരു വ്യത്യാസവും ഇല്ലാതെ എല്ലാവരോടും ഇടപെടുന്ന ഒറ്റ ദൈവം, നോ ഡിഫറൻസ്, നോ ഡിഫറൻസ്. ഓൾ ഹാവ് സിൻ ആൻഡ് കം ഷോർട്ട് ഓഫ് ഗ്ലോറി. അപ്പൊ എല്ലാ മനുഷ്യരോടും ഇടപെടുന്ന ഒരു ദൈവം. അപ്പൊ ഈ വിശ്വാസം ഉറപ്പിച്ചു പറയുവാൻ ആർക്ക് കഴിയും? ഓൺലി ദോസ് ഹു ബിലീവ് ഗ്ലോറിയസ് ഗോസ്പൽ. അപ്പൊ ഗ്ലോറിയസ് ഗോസ്പൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് ഇത് പറയാൻ പറ്റുന്നത്. കാരണം ബാക്കിയുള്ളവർക്ക് ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് പലതും നഷ്ടപ്പെടും, അവർക്കത് പറയാൻ പറ്റത്തില്ല. കാരണം അവർക്ക് എന്തൊക്കെയോ വിശ്വാസ പ്രമാണങ്ങൾ ഇങ്ങനെ ഹോൾഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ദേർ ഇസ് ഓൺലി വൺ ഗോഡ്. ആ ദൈവത്തെയാണ് ബൈബിളിൽ ഞങ്ങൾ കാണിക്കുന്നത്. ആ ദൈവത്തെ, ആ ദൈവം ബൈബിളിൽ നോക്കുമ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട അഭിഷിക്തൻ ആയിട്ട് ആ ദൈവം വിളിക്കുന്ന ആരെയാണെന്നറിയാമോ? ഒരു ജാതീയ രാജാവിനെയാണ്. He never knew Lord Jehovah. ഈ യഹോവ എന്ന ദൈവം, ആക്ച്വലി യഹോവ എന്ന ദൈവം, ഈ യഹോവ എന്ന പേരൊക്കെ പിന്നെ ഉണ്ടായത് കേട്ടോ, നമ്മൾ സൗകര്യത്തിന് വേണ്ടി പറയുന്ന, അത് വേറൊരു ദിവസം ഞാൻ പറയാം. അപ്പൊ ഈ പഴയ ദൈവത്തിൽ കാണുന്ന ഈ ദൈവം, ഇസ്രായേലിന്റെ ദൈവം, ആ ദൈവത്തെ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത, വിശ്വസിച്ചിട്ടില്ലാത്ത ഒരു മനുഷ്യനാണ് പേർഷ്യൻ രാജാവായ കോരെശ്, സൈറസ്, പാർസി രാജാവ് കോരെശ്. ആ കോരെശിനെയാണ് ദൈവം വിളിക്കുന്നത്, എന്റെ അഭിഷിക്തനെ, എന്റെ അഭിഷിക്തനെ. ആ കോരെശിനെ കുറിച്ചാണ് ദൈവം പറയുന്നത്, അവൻ എന്റെ അഭിഷിക്തൻ, അവൻ എന്റെ ഹിതമൊക്കെയും നിവർത്തിക്കും, അവൻ എന്റെ ഹിതമൊക്കെയും നിവർത്തിക്കും. ആരോടാണ് പറയുന്നത്? പാർസി രാജാവായ കോരെശിനോട് പറയുകയാണ്, അവൻ എന്റെ ഹിതം ഒക്കെയും നിവർത്തിക്കും. യെശയ്യാ പ്രവചനം 45-ാമത്തെ അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്, യഹോവ തന്റെ അഭിഷിക്തനായ കോരെശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകൾ അഴിക്കേണ്ടതിനും കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. ഹി നെവർ ന്യൂ ദ ഗോഡ് ഓഫ് ഇസ്രായേൽ ബൈ നെയ്മ്.
ഹി നെവർ ഓഫേർഡ് എനി സാക്രിഫൈസസ് ടു ദാറ്റ് പർട്ടിക്കുലർ ഡേറ്റി. നോ, ഹി നെവർ ഹേർഡ് അബൌട്ട് കമാൻഡ്മെന്റ്സ്, ഹി നെവർ ഒബേയ്ഡ് ദം. അപ്പൊ ഒരിക്കലും ഈ ദൈവത്തിൽ നിന്നുള്ള കൽപ്പനകൾ എന്താണെന്ന് നീ കോരച്ച് കേട്ടിട്ടില്ല, ഈ ദൈവത്തിന്റെ പേരെന്താണെന്ന് നീ കോരച്ച് കേട്ടിട്ടില്ല, ഈ ദൈവമായിട്ട് ഒരു ബന്ധവുമില്ല. ആ കോരശിനെ പറ്റി ദൈവം പറയുകയാണ്, ഞാൻ നിന്റെ വലം കൈ പിടിച്ചിരിക്കുന്നു, വാതിലുകൾ അടയാതിരിക്കേണ്ടതിന് ഞാൻ അവന്റെ വലം കൈ പിടിച്ചിരിക്കുന്നു, ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്ര വാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ, ഇസ്രായേലിന്റെ ദൈവം തന്നെയെന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ അധിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും തരും. എന്റെ ദാസനായ യാക്കോബ് നിമിത്തവും എന്റെ വൃതനായ ഇസ്രായേൽ നിമിത്തവും ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എന്നെ അറിയാതിരിക്കേ, നീ എന്നെ അറിയാതിരിക്കേ, നീ എന്നെ അറിയാതിരിക്കേ, ഞാൻ നിന്നെ ഓമന പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല, മറ്റൊരു ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്റെ അര മുറുക്കിയിരിക്കുന്നു. സൂര്യോദയത്തെങ്കിലും അസ്തമയത്തെങ്കിലും ഉള്ളവർ ഞാനല്ലാതെ മറ്റൊരുത്തനുമില്ല എന്നറിയേണ്ടതിന് തന്നെ ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല. ഞാൻ പ്രകാശത്തെ നിർമ്മിക്കുന്നു, ഞാൻ അന്ധകാരത്തെ നിർമ്മിക്കുന്നു. നോക്ക്, എത്ര പ്രാവശ്യം പറഞ്ഞു, ഞാനല്ലാതെ മറ്റൊരുത്തനുമില്ല, ഞാനല്ലാതെ മറ്റൊരുത്തനുമില്ല, ഞാനല്ലാതെ മറ്റൊരുത്തനുമില്ല. There is no other God. There is only one God. That God is the God of all mankind. അവൻ എന്തു വിശ്വസിക്കുന്നു, അവൻ എന്തു പ്രാർത്ഥിക്കുന്നു, അവൻ എവിടെ പോകുന്നു, എവിടെ ബലി കഴിക്കുന്നു, ഇതൊന്നും അല്ല വിഷയം. അങ്ങനെ വേർതിരിച്ച് പങ്കുവെക്കാനുള്ളതല്ല ദൈവം. ദൈവം പറയാണ്, നീ എന്നെ അറിയാതിരിക്കെ, that doesn't matter. വേറൊരു ദൈവം നിന്നെ സഹായിക്കാനില്ല, വേറൊരു ദൈവം നിന്റെ അടുത്ത് വരാനില്ല. ഞാനാണ് നിന്റെ അരമുറുക്കിയിരിക്കുന്നത്, ഞാനാണ് നിന്റെ വലം കൈ പിടിച്ചിരിക്കുന്നത്, ഞാനാണ് നിന്റെ മുമ്പിൽ സഞ്ചരിക്കുന്നത്, ഞാനാണ് നിനക്ക് വേണ്ടി ദുർഘടങ്ങളെ തകർക്കുന്നത്, ഞാനാണ് നിനക്ക് മുമ്പിൽ പർവ്വതങ്ങളെ സമഭൂമിയാക്കുന്നത്, ഞാനാണ് ഇരുമ്പോടാമ്പലുകളെ മുറിക്കുന്നത്, ഞാനാണ് നിനക്ക് വാതിലുകളെ തുറന്നു വെക്കുന്നത്, ഞാനാണ് നിനക്ക് വിജയം നൽകുന്നത്, ഞാനാണ് നിന്നെ വഴി നടത്തുന്നത്. ആരോട് പറയുന്നു? ഈ ലോകത്തിലുള്ള ഓരോ വ്യക്തികളോടും പറയുന്നു. There is only one God. ഇത് പറയാൻ ഗ്ലോറിയസ് ഗോസ്പെലിനെ പറ്റുള്ളൂ. നമ്മുടെ ഹൃദയങ്ങളെല്ലാം ഇടുക്കമുള്ളതാണ്, നമ്മൾ വിഭജിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മളൊരു ഹൈന്ദവ സഹോദരനെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന അവന്റെ ദൈവം, അവന് പർട്ടിക്കുലർ ദൈവങ്ങൾ ഇങ്ങനെയുണ്ട്. ഒരു മുസ്ലിമിനെ കാണുമ്പോൾ അവന് വേറൊരു ദൈവമുണ്ട്, അല്ലെ, വേറൊരാൾക്ക് വേറൊരു ദൈവമുണ്ട്. ഇങ്ങനെ ഒരുപാട് ദൈവങ്ങൾ ഇരുന്ന് അതാത് ആ ദൈവങ്ങളുടെ ആളുകളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, മറ്റേ പിന്നെ ദൈവത്തിന്റെ ആളുകളെ നിഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, ശപിച്ചുകൊണ്ടിരിക്കുന്നു, യുദ്ധം ചെയ്യിക്കുന്നു, ആക്സിഡന്റുകൾ ഉണ്ടാക്കുന്നു, അപകടങ്ങൾ ഉണ്ടാക്കുന്നു. ഇവിടുന്ന് ഓരോ ദിവസവും ഈ ദൈവങ്ങൾ ആയുധപ്പുരയിൽ ആയുധങ്ങൾ ഉണ്ടാക്കുന്നു, തന്റെ അനുയായികളെ സംരക്ഷിക്കേണ്ടതിനും മറ്റ് ദൈവങ്ങളുടെ അനുയായികളെ നിഗ്രഹിക്കേണ്ടതിനുമായി അമ്പുകൾ അയച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അന്തരീക്ഷ മണ്ഡലത്തിലെ അദൃശ്യ തലങ്ങളിലൂടെ മിന്നിപ്പായുന്ന അമ്പുകൾക്കും ചീർപ്പായുന്ന വാളുകൾക്കും ഖഡ്ഗങ്ങൾക്കും മിന്നുന്ന ബോംബുകൾക്കും ഒക്കെ നടുവിലൂടെ ആത്മീയമായിട്ട് നമ്മൾ അതിനിടയിലൂടെ നടക്കുന്നു. അപ്പൊ ചിലത് നമ്മുടെ തലയിൽ വീഴുന്നു, ചിലത് നമ്മുടെ പള്ളയിൽ കൊള്ളുന്നു, ചിലത് വീണു പോകുന്നു, ചില അപകടത്തിൽപ്പെടുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തയാണ് മതങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്നത്, ദൈവങ്ങളെ പറ്റിയുള്ള. അപ്പൊ ഇതിനകത്തൂടെ ഈ ദുരിതക്കയത്തിലൂടെ പോകുമ്പോൾ വലിയ ഉപദ്രവം ഒന്നും ഉണ്ടായിരിക്കാം. ചില ആളുകളാണ് എല്ലാ സ്ഥലത്തും ഓരോ ഡോളർ, സോറി, ഓരോ രൂപ ഇട്ട് നേർച്ചയൊക്കെ ഇട്ട് മുന്നോട്ട് പോകുന്നു. അപ്പൊ ഇങ്ങനെയുള്ളൊരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മതങ്ങൾ നമുക്ക് തന്നിരിക്കുന്നത്. മതങ്ങളെ നമ്മൾ അവിടെ വിടുക. There is only one God. ലോകത്തുള്ള മിക്ക മനുഷ്യരും ചിന്തിക്കുന്ന ആളുകളൊക്കെ ചിന്തിച്ചിട്ടുള്ള ഹൂ ആം ഐ, ഞാൻ ആരാണ് അറിയുവാൻ ആക്സിഡന്റ്. ഇപ്പൊ ഈ യുക്തിവാദികൾ പറയുന്നത് ഇറ്റ് ഇസ് ആൻ ആക്സിഡന്റ്, യു ആർ ജസ്റ്റ് ആൻ ആക്സിഡന്റ്. അല്ലെങ്കിൽ nth ലെവൽ മ്യൂട്ടേഷൻ ആണ്, യു ആർ ദ ഫൈനൽ പ്രോഡക്റ്റ് ഓഫ് എ ലോങ് സീരീസ് ഓഫ് മ്യൂട്ടേഷൻസ് അല്ല ആക്സിഡൻസ്. ജൈവരാസ സംയുക്തം മാത്രമാണ്, ഒരു ജൈവപിണ്ഡം. ഹു ആർ യു? നിങ്ങൾ ഓരോരുത്തരും സ്വയം ചോദിക്കണം, ഹു ആം ഐ, ഞാൻ ആരാണ്? ഗൗരവത്തോടെ ആ ചോദ്യം ചോദിക്കുന്നവർ, ആ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താനുള്ള യാത്ര, അതാണ് ആത്മാന്വേഷണം എന്ന് പറയും.
അപ്പൊ അവിടെ നമ്മൾ നമ്മളെ കണ്ടെത്തുക. ആ കണ്ടെത്തലിന്റെ പേരാണ് ആത്മസാക്ഷാത്കാരം. ആ ആത്മസാക്ഷാത്കാരം പ്രാപിക്കാനുള്ള വഴികളും മാർഗങ്ങളും ഒക്കെയാണ് വിവിധ മതങ്ങൾ നിർദ്ദേശിക്കുന്നത്. എന്നാൽ ദൈവത്തെ, ദ ക്രിയേറ്റർ ഗോഡ്, ആ ദൈവത്തെ കണ്ടെത്തുന്നതാണ് മനുഷ്യന്റെ വിജയം. യു ആർ നോട്ട് ആക്സിഡന്റ്. ബൈബിൾ പറയുന്നത്, ദാവീദ് രാജാവ് പറയുന്നത്, ദൗ ഹാവ് മെയ്ഡ് മീ ഫിയർഫുള്ളി ആൻഡ് വണ്ടർഫുള്ളി. ദൈവമേ, നീ എന്നെ വിസ്മയകരവും അതിശയകരവുമായി സൃഷ്ടിച്ചിരിക്കുന്നു. ദൗ ഹാസ് മെയ്ഡ് മീ ഫിയർഫുള്ളി ആൻഡ് വണ്ടർഫുള്ളി. നീ എന്നെ വിസ്മയകരവും അതിശയകരവുമായി സൃഷ്ടിച്ചിരിക്കുന്നു. യു ആർ എ യുണീക്ക് പേഴ്സൺ. നമ്മൾ എത്ര പേരുടെ ഇടയിൽ നിന്നാലും നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റും, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റും. കാരണം യു ആർ യുണീക്ക്. യു ആർ യുണീക്ക്. ഇപ്പം മനുഷ്യര് ഐഫോൺ ഉണ്ടാക്കി, 1000 ഐഫോൺ ഇട്ടാല് ആ ഐഫോണിൽ നിന്ന് നിങ്ങളുടെ ഐഫോൺ എടുക്കാൻ അല്പം ബുദ്ധിമുട്ടും. അല്ല പിന്നെ അതുപോലെ വല്ല സ്ക്രാച്ചോ വല്ലതും വേണം. പക്ഷെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ഓരോരുത്തരും യുണീക്കാണ്. അപ്പൊ യുണീക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന്റെ, സൃഷ്ടിക്കപ്പെട്ടതിനെ കുറിച്ചുള്ള പർപ്പസ് യുണീക്കാണ്. യുവർ ഡെസ്റ്റിനേഷൻ ഈസ് യുണീക്ക്. യു ആർ നോട്ട് ആൻ ആക്സിഡന്റ്. അപ്പൊ ഇന്ന് ഈ രാത്രിയിൽ നിങ്ങൾ തിരിച്ചറിയുക, സ്വയം പറയുക, ഹു ആം ഐ? ഐ ആം നോട്ട് ആൻ ആക്സിഡന്റ്. അപ്പൊ ഈ ലോകത്തെ തത്വജ്ഞാനികൾ അല്ലെങ്കിൽ യുക്തിചിന്തകർ, ഇന്നത്തെ ഈ ലോകത്തെ ശാസ്ത്രീയവാദികൾ എന്നൊക്കെ പറയുന്നവർ വിശ്വസിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന, നമ്മോട് ആവശ്യപ്പെടുന്ന അസംബന്ധം നമ്മളൊരു ആക്സിഡന്റ് ആണ് എന്നാണ്. നിങ്ങൾ ചിന്തിക്കുക, ആർ യു ആൻ ആക്സിഡന്റ്? ഒരപകടം പോലെ അല്ലെങ്കിൽ ഒരു ആകസ്മികതയായി ജൈവരാസ സംയുക്തങ്ങൾ താൽക്കാലികമായി കുറെ നാളത്തേക്ക് ആനിമേറ്റഡ് ആയി ഭൂമിയിൽ നടക്കുന്ന, അതാണ് ഞാൻ, അതാണ് നീ. അപ്പൊ ഓരോ മനുഷ്യരെയും, അപ്പൊ അതുകൊണ്ട് മറ്റു മനുഷ്യനെ ഒരു ചെളിക്കട്ടയായി കാണുവാനാണ് ആ തത്വശാസ്ത്രം പഠിപ്പിക്കുന്നത്. നമ്മുടെ ഒരു സഹജീവി എന്ന് പറഞ്ഞാൽ എന്നതാ, ഇറ്റ്സ് എ പൈൽ ഓഫ് ഡസ്റ്റ്. കുറച്ച് മണ്ണ്, അത് മണ്ണിലേക്ക് മടങ്ങിച്ചേരുന്നു. ഒരു ജൈവരാസ സംയുക്തം, അതല്ല മനുഷ്യൻ. അപ്പൊ ഈ പറഞ്ഞ യുക്തിവാദികൾ പഠിപ്പിക്കുന്നത് അങ്ങനെ കാണാനാണ്. യു ആർ ആൻ ഇമേജ് ഓഫ് ഗോഡ്. അപ്പൊ നീ പുറകോട്ട് പോകുമ്പോ ഈ പ്രപഞ്ചം ഉരുവാകുന്നതിന് മുമ്പ് ദൈവത്തിന്റെ ഹൃദയത്തിൽ, ദൈവത്തിന്റെ മനസ്സിൽ നീയും ഞാനും ഉണ്ടായിരുന്നു. യു ആർ ദ ഡ്രീം ഓഫ് ഗോഡ്. ദൈവത്തിന്റെ സ്വപ്നമാണ്, ദൈവത്തിന്റെ ഹൃദയത്തിന്റെ അഭിലാഷമാണ്. ദൈവത്തിന്റെ ഹൃദയത്തിലായിരുന്നു നമ്മളുടെ സ്ഥാനം. അവിടുന്നാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, ദൗ ഹാസ് മെയ്ഡ് മീ ഫിയർഫുള്ളി ആൻഡ് വണ്ടർഫുള്ളി. നമ്മുടെ ജീവിതത്തിന്റെ സക്സസ്, നമ്മുടെ ആ പർപ്പസിനെ കണ്ടെത്തുക. ആ പർപ്പസിന് എന്തിനു വേണ്ടിയാണ് നാം സൃഷ്ടിക്കപ്പെട്ടത്? ആ പർപ്പസിനെ കണ്ടെത്തുക. ആ പർപ്പസിനെ കണ്ടെത്താൻ എന്ത് ചെയ്യുക? യേശുവിനെ നോക്കുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. സകല പ്രപഞ്ചത്തിന്റെയും സൃഷ്ടാവായ ദൈവത്തിങ്കൽ നിന്ന് ഈ ഭൂമിയിലേക്ക് സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് വന്നു. അവിടെ നിന്ന് വീണ്ടും ആ ദൈവത്തിങ്കിലേക്ക് തിരിച്ചുപോയ ആളാണ് യേശു കർത്ത. ഹു ഈസ് ജീസസ്? ഇപ്പൊ യേശു ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓ ഹി വാസ് എ ഗുഡ് മാൻ, അല്ല ഹി വാസ് എ പ്രോഫറ്റ്, പല അഭിപ്രായമാണ്. ഹി വാസ് എ സോഷ്യൽ റിഫോർമർ, ഹി വാസ് എ റിവൈവലിസ്റ്റ്, ഹി വാസ് എ റിഫോർമിസ്റ്റ്, ഹി വാസ് എ റവല്യൂഷണിസ്റ്റ്, റവല്യൂഷണറി ലീഡർ, പല അഭിപ്രായങ്ങളാണ്. നിങ്ങളെ സംബന്ധിച്ച് ആരാണ്? Was he a reformist or revivalist or a what? The revolutionist? ആരാണ്? വിപ്ലവകാരിയാണോ, പരിവർത്തകനാണോ, ഉണർവ് നായകനാണോ, ആരാണ്? അവനൊരു നല്ല മനുഷ്യനാണെന്ന് ഇവർ എഗ്രി ചെയ്യും. ഒരു നല്ല മനുഷ്യനാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ, ഞാൻ പിതാവിങ്കിൽ നിന്ന് വരുന്നു,
പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നു. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഞാനും പിതാവും ഒന്നാകുന്നു. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ വാതിലാകുന്നു. എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നു ഒരു നാളും മരിക്കയില്ല. ഇതൊക്കെ പറഞ്ഞു. അപ്പൊ ഇതൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ അതൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് നുണ പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളെ നല്ല മനുഷ്യനാണെന്ന് നിങ്ങൾ പറയുന്നു. കണ്ടിന്യൂസ് ആയിട്ട് തുടർമാനമായിട്ട് നുണകൾ മാത്രം പറഞ്ഞ ഒരാളാണ് ആ ആളെ എങ്ങനെ നല്ല ആളാന്ന് പറയുന്നത്? എന്നാൽ യേശു നല്ലതാണ്. അപ്പൊ ഒന്നുകില് അങ്ങേര് പറഞ്ഞെല്ലാം നുണയാണ്. അപ്പൊ തുടർച്ചയായ ആളുകളോട് നുണ പറഞ്ഞ ഒരാളെ എങ്ങനെയാണ് നിങ്ങൾ നല്ലയാളാന്ന് പറയും? ഇപ്പൊ ഇത് ഈ ലോകത്തിൻ്റെ ഒരു ചിന്താക്കുഴപ്പമായതുകൊണ്ടാണ് ഇപ്പോ യുക്തിവാദികൾ യേശു ജീവിച്ചിരുന്നിട്ടില്ല, ഒരു സാങ്കല്പിക കഥാപാത്രം മാത്രമാണ് എന്ന് പ്രചരിപ്പിച്ചോണ്ട്. കാരണം അവർക്ക് നിഷേധിക്കുവാൻ കഴിയുന്നില്ല. അപ്പൊ മുഴു മനുഷ്യവർഗത്തിന്റെയും ചരിത്രം പരിശോധിച്ചാൽ മുഴു മനുഷ്യവർഗവും എല്ലാ നാഗരികതകളും എല്ലാ ചരിത്രങ്ങളും എല്ലാ സംസ്കാരങ്ങളും പരിശോധിക്കുമ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തനായി വേറിട്ട് നിൽക്കുന്ന ഒറ്റ വ്യക്തി, ദർ ഇസ് ഓൺലി വൺ പേഴ്സൺ എല്ലാത്തിൽ നിന്ന് വ്യത്യസ്തനായി നിൽക്കുന്നു, ദാറ്റ് ഈസ് ജീസസ് ക്രൈസ്റ്റ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞത്, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല, യേശു കർത്താവ് മാത്രം. കാരണം അവൻ ട്രൂ ഇമേജ് ഓഫ് ഗോഡ് ആണ്. ലോഗോസ്, ലോജിക് ഓഫ് ഗോഡ്, ലോഗോസ്. ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണം എന്നത് കൃത്യമായി ദ ട്രൂ ഇമേജ് ഓഫ് ഗോഡ് താഴേക്ക് ഇറങ്ങി വന്നു. അപ്പൊ അതുകൊണ്ടാണ് അവൻ വ്യത്യസ്തനായിട്ട് നിൽക്കുന്ന, മറ്റു മനുഷ്യരിൽ നിന്ന് ചരിത്രത്തിൽ വേറിട്ട് നിൽക്കുന്ന സവിശേഷ വ്യക്തിത്വമായിട്ട് നിൽക്കുന്നു. ആ വ്യക്തി പറയുന്നു, എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിന്റെ അടുക്കൽ ചെല്ലുവാൻ കഴിയുകയില്ല. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. വൈ ക്രിസ്ത്യാനിറ്റി? എന്തുകൊണ്ട് ക്രിസ്ത്യാനിറ്റി? എന്തുകൊണ്ട് ക്രിസ്തു? അപ്പൊ ഈ ക്രിസ്തു ഒരിക്കലും മതം സ്ഥാപിക്കാമെന്നല്ല, സെക്ട് സ്ഥാപിക്കാമെന്നല്ല, സഭ സ്ഥാപിക്കും എന്ന് പറഞ്ഞത് അതൊരു സംഘടനയല്ല. നമ്മൾ നിർഭാഗ്യവശാൽ മറ്റു മനുഷ്യരെ വെറുക്കുവാനും മറ്റു മനുഷ്യരെ അകറ്റി നിർത്തുവാനും അവരിൽ നിന്ന് വ്യത്യസ്തരാകാനും ഒക്കെ ശ്രമിച്ചുകൊണ്ട് ദൈവത്തിന്റെ മനുഷ്യരാശിയോടുള്ള ഇടപെടലുകളെ നമ്മൾ കണ്ടില്ല എന്ന് നടിച്ചു. ഇപ്പൊ ദൈവത്തിന്റെ മനുഷ്യരാശിയോടുള്ള നിരന്തരമായ ഇടപെടലുകളിലൂടെയാണ് മനുഷ്യവർഗം പ്രോഗ്രഷനിലേക്ക് പൊക്കോണ്ടിരിക്കുമ്പോഴാണ് ദൈവം മനുഷ്യരാശിയെ, ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചിട്ട് തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. ഗോഡ് സെൻറ്റ് ഹിസ് സൺ ഫോർ ഗോഡ് സോ ലവ് ദ വേൾഡ്. ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു, ഇപ്പൊ ഈ ലോകത്തെയാണ് സ്നേഹിച്ചത്. അപ്പൊ നിരന്തരമായി നമ്മൾ ബൈബിളിലൂടെ കാണുന്നത് മുഴു മനുഷ്യവർഗത്തോടും ഇടപെടുന്ന ഒരു ദൈവമാണ്. ആ മുഴു മനുഷ്യവർഗത്തോടും ഇടപെടുന്നത് നമ്മുടെ ലോസ്റ്റ് ഐഡന്റിറ്റി. അപ്പൊ മനുഷ്യർക്ക് എന്തുണ്ട്? അവന്റെ ഐഡന്റിറ്റി നഷ്ടപ്പെട്ടിരിക്കുകയാണ്, ലോസ്റ്റ് ഐഡന്റിറ്റി. ആ ലോസ്റ്റ് ഐഡന്റിറ്റിയെ റീഡിസ്കവർ ചെയ്യുക, അതാണ് മനുഷ്യന്റെ ജീവിതത്തിന്റെ പർപ്പസ്. ഇപ്പൊ നമ്മുടെ ഐഡന്റിറ്റി നമുക്കറിയാൻ പാടില്ല എന്നുള്ളതാണ് പ്രശ്നം. സോ ആ ഐഡന്റിറ്റിയുമായിട്ട്, നമ്മുടെ ടാഗുമായിട്ടാണ് ക്രിസ്തു ഇറങ്ങി വന്നത്. ഈ ഉണ്ടല്ലോ ഈ സ്മൃതിനാശം സംഭവിച്ച ഒരു ഇംഗ്ലീഷ് മൂവി ഉണ്ടായിരുന്നു, ഞാൻ ചിന്തിക്കുന്ന ഒരു 5-8 വർഷമായി കാണും, 8 വർഷം മുമ്പ് ഇറങ്ങി. അന്നത്തെ ഒരു പോപ്പുലർ പേര് ഞാൻ മറന്നുപോയി. അപ്പൊ അതിനകത്ത് ഒരു സ്പൈ, ആ സ്പൈയുടെ സകല ഐഡന്റിറ്റി ഡോക്യുമെന്റ്സും നശിപ്പിക്കുന്നതാണ്. CIA ഇതായിട്ട് അങ്ങനെ മൂവിക്കകത്ത് വരുന്നത്. അപ്പൊ അവർ എല്ലാ ഡോക്യുമെന്റ്സും കളയുകയാണ്, എല്ലാ ഡോക്യുമെന്റ്സും. അവസാനം ഐഡന്റിറ്റി നഷ്ടപ്പെട്ടു, കാരണം താൻ ആരാന്നുള്ളതിന് തെളിവില്ല, താൻ എന്താണെന്നുള്ളതിന് തെളിവില്ല, ഒന്നുമില്ല. ബാങ്കിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒരു അങ്ങനെ അക്കൗണ്ട് ഉണ്ടായിട്ട് തെളിവില്ല. അവസാനം അങ്ങേറ്റം പെർപ്ലെക്സ്ഡ് ആയിട്ട് ലാസ്റ്റ് പഠിച്ച സ്കൂളിൽ ചെന്ന് ചോദിക്കുമ്പോൾ അവിടെ അങ്ങനെ ഒരു സ്റ്റുഡൻറ് പഠിച്ചിട്ടേ ഇല്ല, എല്ലാം ഇറേസ് ചെയ്ത് കളഞ്ഞു. പള്ളിയിൽ ചെന്ന മാമോയിസ മുക്കിയ രേഖയില്ല, ഐഡന്റിറ്റി മൊത്തം ഇറേസ്ഡ് ആയിപ്പോയി.
അപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഈ ലോകത്ത്. ഈ ലോകത്തിലെ ഓരോ മനുഷ്യരും ക്രിസ്തുവിൽ തന്നെ സ്വയം കണ്ടെത്താത്ത ഓരോ വ്യക്തിയും ഐഡന്റിറ്റി ഇല്ലാത്തവരാണ്. അപ്പൊ ആ ഐഡന്റിറ്റിയെ ക്രിസ്തുവിൽ കണ്ടെത്തുക, അതിനാണ് ദൈവം ഭൂമിയിലേക്ക് തന്റെ പുത്രനെ അയച്ചത്. ഇനി വേറൊരു ഭാഷ പറഞ്ഞ നമ്മുടെയൊക്കെ പേരെഴുതിയ ഈ ഇതുണ്ടല്ലോ, ടാഗ് ഇല്ലേ? നമ്മളിപ്പോ ഈ സെമിനാറിനും ക്യാമ്പിനും ഒക്കെ പോകുമ്പോൾ നമുക്ക് ടാഗ് തരും, നെയിമൊക്കെ വെച്ച് എന്ന് പറഞ്ഞ പോലെ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരുടെയും ടാഗുകളുമായിട്ടാണ് ക്രിസ്തു വന്നത്. നമ്മൾ ക്രിസ്തുവിനെ കണ്ടെത്തി കഴിയുമ്പോൾ ക്രിസ്തു നമുക്ക് തരുന്ന സമ്മാനം എന്താണെന്നറിയാമോ? ക്രിസ്തു ആ ടാഗ് എടുത്ത് നമ്മുടെ കയ്യിൽ തരും. അപ്പൊ ഞാനത് മേടിക്കും, അത് മേടിച്ചിട്ട് ഞാനിങ്ങനെ നോക്കും, അതിങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ഞാൻ എൻ്റെ ട്രൂ ഇമേജ് അവിടെ കാണും. ദാറ്റ് ഈസ് ഗ്ലോറിയസ് ഗോസ്പൽ. ഇതാണ് തേജസ്സുള്ള സുവിശേഷം. അപ്പൊ ക്രിസ്തുവിൽ നിങ്ങൾ നിങ്ങളെ കണ്ടെത്തുക, ക്രിസ്തുവിൽ നിങ്ങൾ നിങ്ങളെ കണ്ടെത്തുക. അപ്പൊ അത് കണ്ടെത്താത്തത് കൊണ്ട് നമുക്ക് ഈ സഹജീവികളോട് വെറുപ്പുണ്ടാകുന്നത്, പിണക്കം, പാക, നീരസം, തെറ്റിദ്ധാരണകൾ, മിസ്കമ്മ്യൂണിക്കേഷൻസ്, ഇതെല്ലാം ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ കർത്താവിനെ കണ്ട് ഒത്തിരി ആളുകൾ ഇങ്ങനെ കൈയടിച്ച് പാട്ട് പാടുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്, പിന്നെ കൈയടിച്ച് ചാടുക. അപ്പൊ ഇതിനകത്ത് നിങ്ങള് ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ വളരെ ഭംഗിയായിട്ട് പറയുന്ന ഒരു പുസ്തകം ബൈബിളിലുണ്ട്, അത് വെളിപ്പാട് പുസ്തകമാണ്. നിങ്ങൾ വെളിപ്പാട് പുസ്തകത്തിലൂടെ പോകുമ്പോൾ കാണാം, അപ്പോൾ ഓരോരുത്തർക്കും വെള്ള നിലയങ്കി കൊടുത്തു. ഈ വെള്ള നിലയങ്കി കൊടുത്തു കുപ്പായം കൊടുത്തെന്നല്ല, പിന്നെ നിങ്ങൾക്ക് കാണാൻ ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാൻ പറ്റും. അവൻ ഓരോരുത്തർക്കും വെള്ള കല്ല് കൊടുത്തു, തന്റെ പേരെഴുതിയിരിക്കുന്ന വെള്ളക്കല്ല് കൊടുത്തിരിക്കുന്നു, നീ ആരാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ആ കല്ലെടുത്ത് തരുന്നു. ഞാനൊരു കല്ല് തരുന്നു എന്നല്ല, നീ ആരാണ്, അവിടെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ഹൂ ആം ഐ, ഞാൻ ആരാണ്. ദാറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ബ്ലെസ്സിങ്, അതാണ് ഏറ്റവും വലിയ ബ്ലെസ്സിങ്. നമുക്കിന്ന് അറിയത്തില്ല, നിങ്ങൾക്കറിയാവോ നിങ്ങൾ ആരാണ്, നിങ്ങൾ എവിടെയാണ്, നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ്, നിങ്ങൾ എവിടുന്ന് വന്നതാണ്. കുറച്ച് സമയം ഇരുന്ന് ചിന്തിക്കേ. ആ ചോദ്യത്തിന് ഉത്തരം കർത്താവ് ഒരു കല്ലായിട്ട് നിനക്ക് തരും, ഒരു വെള്ളക്കല്ല്. അതാണ് വാങ്ങുന്നവനല്ലാതെ മറ്റാർക്കും വായിക്കാൻ കഴിയാത്ത വിധത്തിൽ അതിൽ രേഖപ്പെടുത്തിയിരിക്കും നീ ആരാണെന്നുള്ള ആ പരമമായ രഹസ്യം. ദൈവത്തിന്റെ സ്വപ്നത്തിൽ നീ എന്തായിരുന്നു, ദൈവത്തിന്റെ സ്വപ്നം എന്താണ്, വാട്ട് ഈസ് യുവർ പർപ്പസ്, ഹൂ ആർ യു, വാട്ട് ഈസ് യുവർ ട്രൂ ഐഡന്റിറ്റി, ദിസ് ഈസ് ഗോസ്പെൽ. ഇതിനു വേണ്ടിയൊക്കെയാണ് ആളുകൾ പ്രാർത്ഥിച്ചത്. അതുകൊണ്ടാണ് പിതാക്കന്മാര് അങ്ങനെ അപ്രയമൊക്കെ പാട്ട് എഴുതുമ്പം, കൊല്ലും ചിവയായുള്ള വെള്ളിയും പൊന്നും നേടേണ്ട, എഴുതിയിരിക്കുന്നതിന്റെ കാര്യം അതാണ്, ഈ ട്രൂ ഐഡന്റിറ്റി നേടിയെടുക്കുക. അതാണ് നിത്യജീവൻ എന്ന് പറയുന്നത്, നിത്യജീവൻ പ്രാപിപ്പാൻ സത്യോപദേശം കൈക്കൊള്ളുക. അപ്പൊ അതിനുവേണ്ടിയാണ് ഈ ഡെസേർട്ട് ഫാദേഴ്സ് പ്രാർത്ഥിച്ചത്. അതായത് ബ്ലസിമോടെ വയറ്റുവേദന മാറ്റുക, ജോക്കുട്ടനെ വിസാടിപ്പിക്കുക, അതല്ല അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, ആ ക്രിസ്തുവിനെ കാണുക. അപ്പൊ ആ ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കുക, അപ്പോ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. അപ്പൊ നിഴല് മാറിയ ആ കണ്ണാടിയിൽ നമ്മുടെ മുഖം നമ്മൾ കാണും. അവിടെയാണ് മുഖാമുഖം, ഫേസ് ടു ഫേസ്, പ്രോസോപോൺ, ഫേസ് ടു ഫേസ്. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും അഭിമുഖമായിരിക്കുന്നു, മുഖാമുഖമായിരിക്കുന്നു. There is no secrets. തികഞ്ഞ സ്നേഹത്തിൽ, പരമമായ ഐക്യത്തിൽ, അനന്തമായ ആനന്ദത്തിൽ നിത്യമായി നിലകൊള്ളുന്നു. അപ്പോൾ മനുഷ്യവർഗത്തിന്റെ മേൽ വീണിരിക്കുന്ന എല്ലാത്തരം മായകളും മൂടൽമഞ്ഞുകളും മുഖം മൂടികളും മാറിയിട്ട് മനുഷ്യവർഗം പരസ്പരം കാണുവാൻ തുടങ്ങും. അവിടെ സ്നേഹത്തിന്റെ പൂർത്തീകരണം ഉണ്ടാകും. അപ്പോൾ യേശു പ്രാർത്ഥിച്ചു, പിതാവേ ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ ഇവരും നമ്മിൽ ഒന്നായിരിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് നമ്മൾ നമ്മളെ കണ്ടെത്താത്തതുകൊണ്ട് നമ്മൾ മറ്റൊരുവനെ അവനായിരിക്കുന്നത് പോലെ കാണാത്തതുകൊണ്ട്, നമ്മുടെ ട്രൂ ഐഡന്റിറ്റി ക്രിസ്തുവിൽ കണ്ടെത്താത്തതുകൊണ്ട് ഈ ഹോൾ ഹ്യൂമാനിറ്റിയുടെ അലൈൻമെന്റ് മുഴുവൻ മാറിക്കിടക്കുകയാണ്. അപ്പൊ അലൈൻമെന്റ്, ഇതിനകത്ത് മതമൊന്നുമില്ല,
There is only one God and there is only one mediator between man and God, that is Christ Jesus. അപ്പം ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, മനുഷ്യനായി ക്രിസ്തു യേശു തന്നെ. ദാറ്റ്സ് ദ ഡീൽ. അപ്പം മുഴുവൻ മനുഷ്യവർഗവും ഒരുമിച്ച് നിൽക്കുന്നു അവിടെ. ക്രിസ്ത്യാനി, അക്രിസ്ത്യാനി, ക്രിസ്ത്യാനി അല്ലാത്തവൻ, ഹിന്ദു, മുസ്ലിം, നോ, മനുഷ്യനും ദൈവവും അവരുടെ മധ്യസ്ഥനും, മനുഷ്യനും ദൈവവും അവരുടെ മധ്യസ്ഥനും. അലൈൻമെന്റ് മാറിക്കിടക്കുന്ന മനുഷ്യന്റെ മുഴുവൻ അലൈൻമെന്റും കറക്റ്റ് ആക്കുവാൻ, അതുകൊണ്ടാണ് പറഞ്ഞത്, സകല ജഡവുമായുള്ളവരെ എന്റെ സന്നിധിയിൽ അല്പസമയം നിങ്ങൾ റിലാക്സ് ചെയ്യുക, മൗനമായിരിക്കുക. ഓരോ ദിവസവും കുറച്ച് സമയം ദൈവസന്നിധിയിൽ മൗനമായിരിക്കുവാൻ, റിലാക്സ് ചെയ്തിരിക്കുവാൻ തെരഞ്ഞെടുക്കുക. ഇപ്പൊ തെരഞ്ഞെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ആ, ഇപ്പൊ ഒരു പാത്ര, ഒരു ബേസിനകത്ത് വെള്ളം എടുത്തിട്ട് നിങ്ങളിങ്ങനെ ഒന്ന് കുലുക്കുക, എന്നിട്ട് നിങ്ങൾ ആ അതിനകത്ത് നിങ്ങളുടെ മുഖം എത്ര ഡിസ്റ്റോർട്ടഡ് ആയിട്ടായിരിക്കും. അതുപോലെ ദൈവത്തിന്റെ ഇമേജിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനാണ്. അപ്പൊ കയോസ്, ഈ വേൾഡിന്റെ എല്ലാ വൈഷമ്യങ്ങളും ആകുലതകളും പിന്നെ എല്ലാത്തരം പ്രതികൂലങ്ങളും എല്ലാ ലോകത്തിന്റെ ഓളങ്ങൾ, ദൈവത്തിന്റെ ഇമേജ് നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു. അപ്പൊ എന്ത് ചെയ്യണം? ഈ വെള്ളം അനക്കം നിൽക്കുന്നവരെ വെയിറ്റ് ചെയ്യണം. അപ്പൊ അനക്കം നിന്ന് അനക്കം നിന്ന് അനക്കം നിന്ന് കഴിയുമ്പോൾ ആ ട്രൂ ഇമേജ് നമുക്ക് കാണാൻ പറ്റും. ട്രൂ ഇമേജ് അവിടെയാണ് നമുക്ക് ട്രൂ ഇമേജിനെ കാണാൻ. ദാവീദ് പറയുന്നുണ്ട് 23-ാം സങ്കീർത്തനത്തിൽ, യു ലീഡ്സ് മീ ആൻഡ് ടു സ്റ്റിൽ വാട്ടേഴ്സ്, നീ സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു, നിശ്ചല ജലത്തിന്റെ അരികിലേക്ക്. അനക്കമുള്ള വെള്ളത്തിന്റെ അരികിൽ നമുക്ക് മുഖം കാണാൻ കഴിയത്തില്ല. നിശ്ചല ജലത്തിൽ മാത്രമാണ് നമുക്ക് ആ ഇമേജിനെ കാണാൻ കഴിയുന്നത്. ദൈവം നിന്നെ നിശ്ചല ജലത്തിങ്കിലേക്ക് കൊണ്ടുപോകും. ആ നിശ്ചല ജലത്തിൽ നീ തിരിച്ചറിയും നീ ആരാണ്. ഹൂ ആർ യു? ആത്മസാക്ഷാത്കാരം അവിടെയാണ് ഉണ്ടാകുന്നത്. അവിടെയാണ് നിന്റെ പേരെഴുതിയ ആ വെള്ളക്കല്ല് നിനക്ക് കിട്ടുന്നത്. അവിടെ മാത്രമാണ് നിനക്ക് ആ സ്വസ്ഥത കിട്ടുന്നത്. സെന്റ് അഗസ്റ്റിൻ പറഞ്ഞു, ദൈവമേ നീ എന്നെ നിനക്കായി രൂപപ്പെടുത്തി, നിന്നിൽ എത്തിച്ചേരുന്നത് വരെ, നിന്നിൽ എന്നെ കണ്ടെത്തുന്നത് വരെ, അത് തിരിച്ചറിയുന്നവരെ എന്റെ മനസ്സ് സ്വസ്ഥമാവുകയില്ല. മൈ ലൈഫ് ഇസ് ബട്ട് എ വീവിംഗ് ബിറ്റ്വീൻ മൈ ഗോഡ് ആൻഡ് മീ. ഐ ഡു നോട്ട് ചൂസ് ദ കളേഴ്സ് ഹി വർക്ക് സ്റ്റഡിലി. ഓഫ് ടൈംസ് ഹി വീവത് സോറോ ആൻഡ് ഐ ഇൻ ഫൂളിഷ് പ്രൈഡ്. ഫോർഗെറ്റ് ഹി സീസ് ദ അപ്പർ ആൻഡ് ഐ സീ ദ അണ്ടർ സൈഡ്. നോട്ട് ടിൽ ദ ലൂം ഇസ് സൈലന്റ് ആൻഡ് ദ ഷട്ടിൽ സീസ് ടു ഫ്ലൈ വിൽ ഗോഡ് അൺറോൾ ദ കാൻവാസ് ആൻഡ് എക്സ്പ്ലെയിൻ ദ റീസൺ വൈ. The dark threads are as needful in the skillful weaver's hand as the threads of gold and silver in the pattern he has planned. It's a beautiful poem. The weaver. Google it. Unknown poet ezhuthiyaanu. My life is but a weaving. Nammude jeevithathil oru thunnalkaranayittu devan thunnikondirikkana. Ee tharayude adiyilana nammal irikkunnathu. Thunnikondirikkunnathinte design muzhuvan varunnathu megalilanu. Only God can see the design. നിങ്ങൾ കണ്ടില്ലേ തുന്നുമ്പം ഇപ്പുറത്തെ സൈഡിൽ നോക്കിയാൽ ഒന്നും കാണത്തില്ല, കുറെ നൂലിങ്ങനെയൊക്കെ പോകുന്ന ഒരു ഒട്ടും ഭംഗി കാണത്തില്ല. പിക്ചർ ഉണ്ടായിരുന്ന അപ്പുറത്തെ സൈഡിൽ, അപ്പർ സൈഡിലാണ്. വി സീ ദ അണ്ടർ സൈഡ്, ദ പർപ്പസ് ഓഫ് യുവർ ലൈഫ്. ഗോഡ് ഈസ് ദ വീവർ, ഹി ഈസ് ദ പോട്ടർ, ഹി ഈസ് ദ മാസ്റ്റർ, ആൻഡ് യു ആർ ദ മാസ്റ്റർ പീസ്. ഈ ക്രാഫ്റ്റ്മാൻ, ഗോഡ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ക്രാഫ്റ്റ്മാൻ ആൻഡ് യു ആർ ഹിസ് മാസ്റ്റർ പീസ്. അവന്റെ മാസ്റ്റർ പീസായിട്ട് നിരൂപപ്പെടുകയാണ് യു ആർ ഹിസ് ഡ്രീം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിൽ റെസ്റ്റ് ചെയ്യുക. സകല ജഡവുമായുള്ളവർ എൻ്റെ സന്നിധിയിൽ അല്പസമയം മൗനമായിരിക്കുക. ഒരു ധ്യാനത്തിൻ്റെ ഒരു ശീലം ഉണ്ടാകട്ടെ. പ്രാർത്ഥന എന്ന് പറയുന്നത് ഷോപ്പിംഗ് ലിസ്റ്റ് കൊടുക്കൽ മാത്രമല്ല. അപ്പോസ്തലനായ പൗലുസ് റോമാക്കാർക്ക് എഴുതുന്നു, പറയുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി പ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി രൂപപ്പെടുന്നു. നിന്റെ ജീവിതത്തിലെ ദുഃഖങ്ങളും നിരാശകളും സങ്കടങ്ങളും നേട്ടങ്ങളും കോട്ടങ്ങളും നഷ്ടങ്ങളും ഉയർച്ചകളും താഴ്ചകളും കണ്ണുനീരും പുഞ്ചിരിയും സൂര്യപ്രകാശവും മഴയും സകലതും എല്ലാം ചേർത്ത് തുന്നിക്കൊണ്ടിരിക്കുകയാണ്.
എല്ലാം ഒരു ത്രെഡാണ്. നമ്മൾ തറയുടെ അടിയിലാണ്, നമ്മൾ കാണുന്നതിൻ്റെ അടിഭാഗമാണ്, നമുക്ക് പിക്ചർ കാണാൻ കഴിയുന്നില്ല. സോ തുന്നൽക്കാരൻ ദൈവമാണ്, നന്നായി തുന്നിക്കൊണ്ടിരിക്കുന്നു, സകലവും നന്മയ്ക്കായി പറയണം. എല്ലാ നൂലുകളും ചേർത്ത് തുന്നിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാ നൂലുകളും ഇഴ ചേർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവസാനം ദൈവം അൺറോൾ ചെയ്ത് കാണിക്കും ആ കാൻവാസ് എന്താണ് തുന്നിയത്. ട്രസ്റ്റ് ഇൻ ഗോഡ്, യു ആർ ഇൻ ഹിസ് ഹാൻഡ്സ്. ദൈവത്തിന്റെ കരങ്ങളിലാണ് നിങ്ങൾ. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക. നിങ്ങൾ ഒരു ആകസ്മികതയല്ല. യു ആർ നോട്ട് ആൻ ആക്സിഡന്റ്, യു ആർ നോട്ട് ജസ്റ്റ് എ മ്യൂട്ടേഷൻ. നിങ്ങളൊരു പരിണാമ പ്രക്രിയയുടെ അവസാനത്തെ കണ്ണിയിൽ ആകസ്മികതയായി സൃഷ്ടിക്കപ്പെട്ട ഒരു ജൈവരാസ സംയുക്തമോ ഒരു മണൽക്കൂനയോ ഒന്നും അല്ല. യു ആർ ക്രിയേറ്റഡ് ഇൻ ഹിസ് ഇമേജ് വിത്ത് എ പ്ലാൻ ആൻഡ് എ പർപ്പസ്. ഒരു ഉദ്ദേശത്തോടുകൂടെ ദൈവം സൃഷ്ടിച്ച ദൈവത്തിന്റെ സ്വപ്നത്തിന്റെ പൂർത്തീകരണമാണ് നിങ്ങൾ. അത് വിശ്വസിക്കുക. യേശു കർത്താവ് അതാണ് പറഞ്ഞത്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണും. സോ ആ ഗ്ലോറിയസ് ഡേ ഇസ് കമ്മിങ്. നിങ്ങൾ ക്രിസ്തുവിനെ കണ്ടെത്തുന്നതും നിങ്ങളെ ക്രിസ്തുവിൽ കണ്ടെത്തുന്നതും ഒരുപോലെ ആയിരിക്കും. ജയിക്കുന്നവന്, അതാണ് ജയം. ജയിക്കുന്നവന് ഞാൻ ആ വെള്ളക്കല്ല് കൊടുക്കും. വിക്ടോറിയസ്, ജയിക്കുന്നവന്. ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഈ ലോകം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഈ ബേസൺ ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുകയാണ്, വെള്ളം ഇങ്ങനെ ഓളം തള്ളിക്കൊണ്ടിരിക്കുന്നോണ്ട് നമ്മൾ നോക്കുമ്പോ ഒന്നും മുഖം പോയിട്ട് ഇത് മുഖമാന്ന് തന്നെ തോന്നുന്നില്ല. ഇത് ശാന്തമാകുമ്പോൾ, ആ വെള്ളത്തിന്റെ അനക്കം നിൽക്കുമ്പോൾ ആ മുഖം കാണുവാൻ കഴിയും. പ്രോസ് ഓഫ് ഗോഡ്. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.